അലൈക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ മുഹറം ഒമ്പത് പത്ത് ഈ രണ്ട് ദിവസങ്ങൾ നോമ്പ് നോക്കൽ സുന്നത്താണെന്ന് നമുക്കറിയാം എന്നാൽ മുഹറം പതിനൊന്നിന് നോമ്പ് നോക്കേണ്ടതുണ്ടോ എന്നാൽ ഈ മുഹറം ഒമ്പത് പത്ത് പതിനൊന്ന് ഈ മൂന്ന് ദിവസങ്ങൾ നമ്മൾ നോമ്പ് നോക്കുകയാണെങ്കിൽ എന്താണ് നിയത്ത് വെക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക മുഹറം ഒമ്പതിന് താസുവാ എന്നാണ് നമ്മൾ പറയുക മുഹറം പത്ത് ആഷുറായ എന്നാണ് പറയുക അങ്ങനെ വരുമ്പോൾ മുഹറം ഒമ്പതിനും പത്തിനും നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ ഒരു കാര്യമാണ് ആഷുറായിൻ്റെ ദിവസത്തെ നോമ്പ് എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞു പോയ ഒരു വർഷങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറപ്പിക്കപ്പെടാനുള്ള ഒരു കാരണം കൂടിയാണ് മാത്രമല്ല മുഹറം ഒമ്പതിനും നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ മഹത്വമുണ്ട് അതായത് ഹബീബായ മുത്തനബി സല്ലാഹു അയ്യബ് വല്ലമാങ്കിലൊരു വേള പഠിപ്പിച്ചതാണ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം ഒമ്പതിന് കൂടി നോമ്പ് നോക്കും എന്നുള്ളത് അതായത് മുസാ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഫിറോ ഫറോവയുടെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഫറോവയുടെ ധിക്കാരം അവസാനിച്ച ഒരു ദിനം കൂടിയാണ് മുഹറം പത്ത് എന്നുള്ളത് ആഷുറായി ദിനം ആ ദിനം മുസ്ലിം വിശ്വാസികൾ അതിനെ വലിയ മഹത്വത്തോടെ കൊണ്ടാടുന്നത് പോലെ മുസാൻ നബി അലി ഇസ്ലാമിൻ്റെ ഈ വിഷയം മാത്രമല്ല മറ്റൊരുപാട് അമ്പ്യാക്കൾക്ക് ഒരുപാട് നിയമത്തുകൾ അനുഗ്രഹങ്ങൾ ലഭ്യമായ ഒരു ദിനം കൂടിയാണ് മുഹറം മുഹർണം എന്നുള്ളത് ആ ഒരു ദിനത്തെ വലിയ മഹത്വത്തോടെ മുസ്ലിം വിശ്വാസികൾ കൊണ്ടാടുന്നത് പോലെ മറ്റു ചില ആളുകളും അതേപോലെ തന്നെ മറ്റു മതസ്ഥരും അതിനെ ഏറെ വലിയ പ്രത്യേകതകളോട് കൊണ്ടാടുമായിരുന്നു ആ സമയത്ത് ഹബീബായ ഹബീബായ് മുത്തുനബി സാഹുലി വല്ലമാങ്ങൾ പഠിപ്പിച്ചതാണ് മൂ മൂസാ നബി അലി ഇസ്ലാം എന്നുള്ളത് ഏറെ ബന്ധപ്പെട്ടത് നമുക്കാണ് അപ്പോൾ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം ഒമ്പതിന് കൂടി നോമ്പു നോക്കുമെന്നുള്ളത് ഹബീബായ മുത്തനബി സല്ലാഹു അലൈ വല്ല മാത്തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചൊരു കാര്യമാണ് എന്നാൽ മുത്തനബി അവിടെ പഠിപ്പിച്ചത് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹർറം ഒമ്പതിന് കൂടി നോമ്പ് നോക്കുമെന്നുള്ളതാണ് പക്ഷേ അടുത്ത വർഷം ഹബീബായ മുത്തനബി മുത്തുനബി സല്ലാ വല്ല മാത്തങ്ങൾ ഉണ്ടായിരുന്നില്ല മുത്തനബി മുത്തുനബി വഫാത്തായി പോയി അങ്ങനെ വരുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് മുത്തുനബി സല്ലാഹുലൈ വസ്ല്ല മാത്തങ്ങൾ ആ സമയത്ത് അങ്ങനെ പഠിപ്പിച്ചത് മുതൽ പിന്നീടുള്ള എല്ലാ വർഷങ്ങളും ലോക മുസ്ലിം വിശ്വാസ സമൂഹം മുഹറം ഒമ്പത് കൂടി നോമ്പ് നിഷ്ഠിച്ചു പോരുന്നുണ്ട് താസുആ എന്നാണ് അതിന് പറയുക എന്ന് വെച്ചാൽ മുഹറം പത്തിന് എന്നാൽ മനസ്സിലാക്കേണ്ടത് ഒരാൾ മുഹർണ്ം ഒമ്പതിനും പത്തിനും നോമ്പ് നോക്കണം മുഹറം മുഹർണ്ം ഒമ്പതിനൊരാൾക്ക് നോമ്പ് നോക്കിയിട്ടില്ല പത്തിന് മാത്രമാണ് നോമ്പ് നോക്കിയത് അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല പേടിക്കേണ്ട മുഹറം പതിനൊന്നിന് കൂടി നോമ്പ് നോക്കാം അതായത് മുഹറം പതിനൊന്നിന് കൂടി നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്തുള്ള കാര്യമാണ് മുഹറം പതിനൊന്നിന് കൂടി നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്തുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ മുഹറം പത്തിന് മാത്രം നോമ്പ് ചുരുക്കുന്നതിന് പകരം മാക്സിമം മുഹറം ഒമ്പതിനും പത്തിനും രണ്ട് ദിവസം നോമ്പ് നോക്കാൻ ശ്രമിക്കുക ഇനി രണ്ട് ദിവസം മുഹറം ഒമ്പതിന് പറ്റിയില്ലെങ്കിൽ പത്തിന് നോക്കി പതിനൊന്നിന് നോക്കാനെങ്കിലും ശ്രദ്ധിക്കുക ഇനി ഇങ്ങനൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ മുഹറം പത്തിന് തന്നെ മാത്രമാണ് അവസരം കിട്ടിയെങ്കിൽ അന്നെങ്കിലും നോമ്പ് നോക്കാനുള്ള ശ്രമം നടത്താം ഏതായാലും നന്നായി ഇബാത്തുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ അടുത്ത് പറഞ്ഞു തരുന്നത് നിയത്താണ് അതായത് നമുക്കറിയാം സുന്നത്തായ നോമ്പ് എന്നുള്ളത് ഏറെ ഒരു കാര്യം തന്നെയാണ് ഹബീബായ് മുത്തുനബി സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ അങ്ങനെ ഒരുപാട് സുന്നത്തായ നോമ്പുകളെ അനുഷ്ഠിച്ചതൊക്കെ നമുക്ക് ഹദീസുകളിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ ഞാൻ ഈ പറഞ്ഞു വരുന്ന വിഷയം എന്നുള്ളത് ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റമദാന് മാസം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് എന്നാൽ റമദാന മാസം കഴിഞ്ഞ് നോമ്പനിഷ്ഠിക്കുകയാണെങ്കിൽ അവനിക്ക് മറ്റു സമയങ്ങളിൽ വിലക്കപ്പെട്ട ദിവസങ്ങളിൽ ഒഴികെ അവനിക്ക് നോമ്പനുഷ്ഠിക്ക എന്നുള്ളത് സുന്നത്തുള്ള കാര്യമാണ് അങ്ങനെ സുന്നത്താണ് എന്ന് പറയുമ്പോൾ തന്നെ വാഫലുൽ ഷുഹുരി ലഹു അതായത് നോമ്പിന് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളതാൽ മുഹറം അത് മൊഹർറ മാസമാണ് റമദാൻ റമദാനിന് ശേഷം നോമ്പിന് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളത് മുഹറം മാസമാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഇനി ചില ദിവസങ്ങളിൽ തന്നെ പ്രത്യേകമായിട്ട് നോമ്പ് സുന്നത്താക്കപ്പെടും വയുസ വയുസന്നും മുത്തുതൻ അതായത് വളരെ ശക്തമായ സുന്നത്ത് എന്ന രൂപത്തിൽ തന്നെ ചില ദിവസങ്ങൾ നോമ്പ് സുന്നത്താക്കപ്പെടും അങ്ങനെയുള്ള ഒരു ദിവസത്തെ പറ്റി പറയുന്നിടത്ത് കിതാബുകൾ ആദ്യം പലപ്പോഴും പഠിപ്പിക്കുന്നത് അറഫ ദിവസം അങ്ങനെ നോമ്പ് നോക്കൽ സുന്നത്താണെന്നാണ് അതിനുശേഷം പറയും ആഷുറ ആഷുറായ് ദിവസം നോമ്പ് നോക്കൽ സുന്നത്താണെന്ന് പറയും പിന്നെ പറയുമ്പോൾ താസുവ താസുവായി ദിനം കൂടി നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് അപ്പൊ ഈ രണ്ട് ദിനങ്ങളിലെ നോമ്പ് എന്നുള്ളത് വളരെയധികം ശക്തമായ സുന്നത്തുള്ള നോമ്പാണ് എന്നത് കൂടി നമ്മൾ തിരിച്ചറിയണം ഞാൻ പറഞ്ഞു വരുന്നത് നിയത്താണ് അപ്പൊ നാളെ മുഹറും ഒമ്പതിന് ഒരാൾ നോമ്പ് നോക്കുകയാണെങ്കിൽ ഈ ഇത് നാളത്തെ മുഹറം ഒമ്പതിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ നാളത്തെ താസുറായി സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വെച്ചാൽ മതി ഇനി ആഷുറായി ദിനം നോമ്പ് നോക്കുമ്പോൾ നാളത്തെ മുഹർറ പത്തിന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ നാളത്തെ മുഹറം നാളത്തെ ആഷുറായിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി നാളത്തെ ആഷുറായിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി പതിനൊന്നിന് നോമ്പ് നോക്കുമ്പോൾ നാളത്തെ മുറും പതിനൊന്നിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി അങ്ങനെ നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് ഏതായാലും ഈ നോമ്പ് എന്നുള്ളത് വലിയ മഹത്വമുള്ളതാണ് അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാനുള്ള ശ്രമം നമ്മൾ പ്രത്യേകമായി നടത്തേണ്ടതുണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്നാൽ പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടായേക്കാം ഞാൻ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞതാണ് എന്നാൽ ഒരിക്കൽ കൂടി ഈ വീഡിയോയിൽ കൂടി പറയാം ചിലപ്പോൾ നിങ്ങൾ നേരത്തെയുള്ള വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതായത് റമദാന മാസത്തിലൊക്കെ നോമ്പ് കഥ പോയിട്ടുണ്ടെങ്കിൽ ഇത്തരം ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് നോമ്പ് കഥ ആയ നോമ്പും കൂടി തിരിച്ചെടുക്കാവുന്നതാണ് അതായത് നമ്മൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി നൽകേണ്ടത് നമ്മുടെ ഫറായ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ നമുക്ക് ലുഹുറി നിസ്കരിക്കാൻ ഒരു പത്ത് മിനിറ്റ് സമയം മാത്രമാണ് ബാക്കിയുള്ളത് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ അസർ ബാങ്ക് കൊടുക്കും നമ്മൾ ലുഹുറി നിസ്കരിച്ചിട്ടില്ല അത്തരമൊരു ഘട്ടത്തിൽ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഉള്ളൂവ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ പോയി വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ കൃത്യമായി ഫറലുകളൊക്കെ ചെയ്ത് പെട്ടെന്ന് ലുഹുറി നിസ്കരിക്കുകയാണ് വേണ്ടത് അവിടെ നമ്മൾ ഒരിക്കലും സുന്നത്തിനിസ്കാരങ്ങളിലേക്കൊന്നും പ്രവേശിക്കരുത് പിന്നെ സുന്നത്ത് സുന്നത്തിനുസ്കാരങ്ങളൊക്കെ അങ്ങനെയുള്ള ഘട്ടങ്ങൾ നിർവഹിക്കേണ്ടത് മുമ്പുള്ള സുന്നത്തിനിസ്കാരമാണെങ്കിൽ ശേഷമാണ് നിസ്കരിക്കേണ്ടത് അതായത് സമയം വളരെയധികം കുടുസാണെങ്കിൽ എപ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഫറിലിനിക്ക് തന്നെയാണ് ഇനി ഫറലായ നോമ്പ് ഒരാൾക്ക് നോട്ടുവിടാനുണ്ടെങ്കിൽ മാക്സിമം നോമ്പ് നോക്കുന്ന ദിനങ്ങൾ അവൻ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ശ്രമിക്കേണ്ടത് ഫറലായ നോമ്പുകളാണ് ഫറലായ നോമ്പുകളാണ് പെട്ടെന്ന് നോട്ടുവിട്ട് അതിനെ പൂർത്തീകരിക്കാനുള്ള ശ്രമം എല്ലാവരും നടത്തേണ്ടത് അങ്ങനെ വരുമ്പോ റമദാനു മാസം നോമ്പ് കലായി പോയിട്ടുണ്ടെങ്കിൽ കലായ നോമ്പ് നമ്മൾ ഏതായാലും നോക്കണം അപ്പോൾ റമദാനു മാസം കലായിപ്പോയ ഫർലാക്കപ്പെട്ട നോമ്പ് നാളെ താസു ആയിൻ്റെ സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു താലാക്കുവേണ്ടി ഞോട്ടി വിടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ ആഷുർ ആയിൻ്റെ സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു താലാക്കുവേണ്ടി ഞോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചാൽ നമ്മളിവിടെ ഫറലിനെയാണ് ഫറുദ് നോമ്പാണ് നോക്കുന്നത് ഒപ്പം സുന്നത്തിനെ കൂടി കരുതുന്നുണ്ട് നമ്മുടെ ഫറുലായ നോമ്പ് വിടുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും കൃത്യമായി മനസ്സിലാക്കുക അതേപോലെ തന്നെ നമുക്ക് നേർച്ചയാക്കി നോമ്പിന്റെ വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ് ഇതാ അതായത് നേർച്ചയാക്കപ്പെട്ടത് മൂലം ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ കാശുറായി സുന്നത്ത് നോമ്പുടെ കൂടെ വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെക്കാം അതേ സമയത്ത് ഒരു ഭാഗത്ത് നേർച്ചയാക്കിയതുണ്ട് ഒരു ഭാഗത്ത് ഫറുലായതുണ്ട് രണ്ടും വേറെ വേറെ തന്നെ നോമ്പുകളാണ് രണ്ടും ഫറുദ്ധാണ് അതായത് സു നോമ്പ് നോക്കുക എന്നുള്ളത് റമദാൻ അല്ലാത്ത സമയങ്ങളിൽ സുന്നത്താണ് പക്ഷേ സുന്നത്തായ ഒരു പ്രവർത്തനത്തെ നേർച്ചയാക്കിയത് മൂലം അത് നിർബന്ധമായിട്ട് മാറും ഇപ്പോൾ ഒരിടത്തേക്ക് ഒരു അഞ്ഞൂറ് രൂപ സതക്ക ചെയ്യുക എന്നുള്ളത് സംഭാവന ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് പുണ്യമുള്ള കാര്യമാണ് അങ്ങനെ സംഭാവന ചെയ്യാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറയലോടുകൂടെ നേർച്ചയാക്കലോടുകൂടെ അത് നിർബന്ധമായിട്ട് മാറി പിന്നെ അത് ഏതായാലും കൊടുത്തുവിട്ടണം അങ്ങനെ ഞാൻ നോമ്പ് നോക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരു ദിവസം നോമ്പ് നോക്കാൻ ഇന്ന ഒരു കാരണത്തിനോ അല്ലെങ്കിൽ ഇങ്ങനെ നോമ്പ് നോക്കാൻ നേർച്ചയാക്കി എന്ന് പറയുമ്പോൾ അത് നിർബന്ധമായിട്ട് മാറി അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് വിടണം അങ്ങനെ വരുമ്പോൾ നേർച്ചയാക്കിയത് മൂലം പറദാക്കപ്പെട്ടൊരു നോമ്പും അതേപോലെ തന്നെ റമദാന മാസത്തിൽ കലായി കതായിപ്പോയ മറ്റൊരു നോമ്പുണ്ടെങ്കിൽ രണ്ട് നോമ്പിനു വേണ്ടി ഒറ്റ ദിവസം ഒരു നോമ്പ് എന്ന രൂപത്തിൽ നിയത്ത് വെച്ച് നോമ്പ് നോക്കാൻ പറ്റൂല അത് വേറെ വേറെ തന്നെ നോമ്പ് നോക്കണം അതേ സമയത്ത് ഒരു ഫറവ് നോക്കുന്നതോടൊപ്പം ഒരു സുന്നത്തിനെ കൂടി കരുതാവുന്നതാണ് ഇൻഷാദ ആ വിഷയം കൂടി ശ്രദ്ധിക്കുക ഏതായാലും ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക കാര്യങ്ങളൊക്കെ വളരെ ലളിതമായി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ ദുബായിൽ എന്നെ ഇടം പ്രതീക്ഷിച്ചുകൊണ്ട് ഇടം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാദ്ദ അള്ളാഹു എല്ലാവരെയും നമ്മെല്ലാവരെയും ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാമലൈക്കും